നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമ്പന്നതയിലേക്ക് നയിക്കുന്ന 4 സ്റ്റെപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ സമ്പന്നത എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ട്രാജക്ടറി അല്ലെങ്കിൽ ആ ഒരു പാത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു സ്പൈറൽ പാത്ത് ആയിരിക്കും. എന്താണ് ഈ സ്പൈറൽ പാത്തിന്റെ പ്രത്യേകത? അത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സമ്പന്നതയിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നതാണ്. അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു സെയിൽസ് പേഴ്സണെ അയക്കുകയാണ്. ഈ പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് അവർ സെല് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് അതിന് വാല്യൂ ഉണ്ടോ, അത് സെല് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ഈ ഒരു സെയിൽസ് പേഴ്സണിന്റെ ദൗത്യം. ആ സെയിൽസ് പേഴ്സൺ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അയാൾ തിരിച്ചു വന്നിട്ട് പറയുന്നു, ഇവിടെ അവിടെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആരും തന്നെയില്ല, അത് കാരണം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു സെയിൽസ് പേഴ്സണെ അയക്കുകയാണ്. അപ്പോൾ ആ സെയിൽസ് പേഴ്സൺ അവിടെ പോയിട്ട് ആ ഒരു സ്ഥലം നോക്കിയപ്പോൾ അവിടെ ആരും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്, കാരണം ഇവിടെ വേറെ ആരും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ തിരിച്ചു വന്നിട്ട് പറയുന്നു, ഇവിടെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് ഇവിടെ തന്നെ ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇവിടെ ഈ രണ്ട് സെയിൽസ് പേഴ്സന്റെയും ആ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതായത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ ആരും ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് ഒരാൾ പറയുന്നു അത് അവിടെ സെല് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടാവില്ല എന്ന്, മറ്റേയാൾ പറയുന്നു അവിടെ ആരും ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് തന്നെ അതിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരുടെയും ആ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റാണ് അവരുടെ ആ ഒരു സക്സസിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇത് ശരിയുടെയും തെറ്റിന്റെയും കാര്യമല്ല പറയുന്നത്, ഇത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൈൻഡ് സെറ്റിൽ തന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെന്റാലിറ്റിയാണ്. അതായത് സെർവ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റി. ഇപ്പോൾ കൂടുതൽ ആളുകളെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ഒരു സമ്പന്നതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫേസ്ബുക്ക് കണ്ടുപിടിച്ച മാർക്ക് സൂക്കർബർഗ്, ഇപ്പോൾ അയാൾ വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആൾക്കാരും മാത്രം കുറച്ചൊന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എനിക്ക് മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫേസ്ബുക്ക് ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റുകളും അത് വളരെ സക്സസ് ആയിട്ടുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അല്ലെങ്കിൽ ആ ഒരു സെർവ് ചെയ്യുക എന്ന ഒരു മെന്റാലിറ്റിയാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാം? ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കണമെങ്കിൽ ചില വ്യക്തികൾക്ക് അവർക്ക് അവരുടെ മനസ്സിനെ തന്നെ റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിന് റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റീപ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക? അതിന് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ശാന്തമാക്കിക്കൊണ്ട് പല അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലെപ്പോഴും പറയുകയാണ്, ഐ ആം ഓൾവേസ് ട്യൂണിംഗ് ഫോർ പോസിബിലിറ്റീസ്, ഐ ആം ഓൾവേസ് ലുക്കിംഗ് ഫോർ ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് തന്നെ നാം സ്വയം സ്ഥിരീകരിക്കുകയാണ്, ഞാൻ എപ്പോഴും കുറേയധികം സാധ്യതകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ഓൾവേസ് ട്രൈങ് ഫോർ പോസിബിലിറ്റീസ്, ഞാൻ എപ്പോഴും പല സാധ്യതകളുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ലാർജ് പിക്ചർ എങ്ങനെയാണ് സമ്പന്നത നേടുന്നത്, എങ്ങനെ ആളുകളെ എനിക്ക് സെർവ് ചെയ്യാൻ സാധിക്കും, ആളുകളെ അങ്ങനെ സെർവ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതെനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമ്പോൾ അതിനനുസരിച്ച് എൻ്റെ ഇമോഷൻസ് അത്രയും സ്ട്രോങ് ആക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ ജേണൽസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് റൈറ്റിംഗ് ജേണൽസ് എഴുതുമ്പോൾ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ട് എഴുതുകയാണ്, ഞാൻ കുറേയധികം ആളുകളെ സെർവ് ചെയ്യുന്നു, കുറേയധികം ആളുകളിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമാവുന്ന രീതിയിൽ ഒരു സ്റ്റോറി രൂപത്തിൽ, അതായത് ഇങ്ങനെ ഒരു കഥ എഴുതുന്ന രീതിയിൽ വേണമെങ്കിൽ ജേണൽ എഴുതാം. ആ ഒരു കഥ എഴുതുമ്പോൾ അതിൽ കൊണ്ടുവരുന്ന ആ ഒരു ഇമോഷൻസ്, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ദ പാത്ത്. എന്താണ് നിങ്ങളുടെ ആ ഒരു സമ്പന്നത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വഴി എന്ന് തീരുമാനിക്കുക.
ഇപ്പോൾ അതിസമ്പന്നനാവുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ റെവല്യൂഷനോട് കൂടിയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആശയം കൊണ്ടുവരിക, അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. ഒരു ആവറേജ് രീതിയിലുള്ള ഒരു സമ്പന്നതയാണെങ്കിൽ വേറെ സമ്പന്നർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ജസ്റ്റ് ഒന്ന് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന്റെ തന്നെ വേറൊരു മോഡലായി സമ്പന്നതയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രെയിനിൽ ഒരു പർട്ടിക്കുലർ ന്യൂറോൺസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ പറയുന്ന പേരാണ് മിറർ ന്യൂറോൺസ്. ഈ മിറർ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയാണ്. അതായത് അവന് അല്ലെങ്കിൽ അവൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്കും ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നാം ഇടപഴകുന്ന വ്യക്തികൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പുരോഗതി എനിക്കും നേടാൻ സാധിക്കും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈ ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ആ ഒരു പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ സാധിച്ചെങ്കിൽ എനിക്കും ചെയ്യാൻ സാധിക്കും എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് സമ്പന്നത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏറ്റവും പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പാത്ത് ഡിസൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്റ്റെപ്പിലൂടെ പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് യുവർ ജേണി. നേരത്തെ പറഞ്ഞു ആ ഒരു പാത്ത് എന്താണെന്ന് സമ്പന്നനാവുക അല്ലെങ്കിൽ അതിസമ്പന്നനാവുക തീരുമാനിക്കുന്നതെങ്കിൽ ഇനി അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാഷൻ, അതാണ് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാഷനെ എപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം. ഈ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ വളർച്ചയിലേക്ക് നയിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു തരും. അതല്ല ചില സന്ദർഭങ്ങളിൽ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് തരണമെന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മെ നയിക്കേണ്ടത് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വിചാരിച്ച റിസൾട്ട് വരുന്നില്ലെങ്കിൽ അതിനെ പഴിച്ചാരാതെ അതെന്തുകൊണ്ടാണ് അങ്ങനെയായത്, ഇനി അതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. പിന്നത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അതായത് വലിയൊരു നല്ലൊരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് വരുമ്പോൾ വളരെ അധികം എക്സൈറ്റ്മെന്റ് തോന്നുകയും അല്ലെങ്കിൽ വളരെ മോശമൊരു റിസൾട്ട് വരുമ്പോൾ വളരെ ഡിസപ്പോയിന്റഡ് ആവുകയും ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അതിൽ നിന്നും മാറിക്കൊണ്ട് ആ ഒരു സമചിത്തതയിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സർവത്ര സമബുദ്ധയ, എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ സന്തോഷമായാലും ദുഃഖമായാലും ആ ഒരു മിഡിൽ പാത്തിലൂടെ പോകാൻ സാധിക്കുകയാണെങ്കിൽ കുറെ അധികം ജേണി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവിടെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആകുന്നില്ല. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നാം ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അത് വളരെ സക്സസ് ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാജക്ടറി, നമ്മുടെ ആ പോകുന്ന പാത്ത് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു സ്പൈറൽ പാത്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്പൈറൽ പാത്തിന്റെ പ്രത്യേകത? സ്പൈറൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ് പോകുന്നതെങ്കിലും അതിന്റെ പാത്ത് പോകുന്തോറും കുറച്ച് കുറച്ച് വികസിച്ചുകൊണ്ട് അടുത്തൊരു ലെവലിൽ എത്തുമ്പോഴേക്കും അത് കുറേം കൂടി മുകളിലേക്കാണ് ആ ഒരു സർക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സർക്കിൾ ഓരോ തവണ കഴിയുന്തോറും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പൈറൽ പാത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു ഒരു പാറ്റേൺ ഓഫ് ആ സർക്കിൾ ഓഫ് ഇവന്റ്സ് ഉണ്ടാകും. പക്ഷെ ആ സർക്കിൾ ഓഫ് ഇവന്റ്സിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക സ്പൈറൽ പാത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പല നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്പൈറൽ പാത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അത് നമ്മെ കൺസ്യൂം ചെയ്തുകൊണ്ട് ചുരുങ്ങി പോകാം. അത് നമ്മുടെ ഡിസിഷനാണ് എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്രോത്ത് പാറ്റേൺ ഇങ്ങനെ സ്പൈറലായി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് യുവർ ഹൊറൈസൺ. നാം വളർച്ചയുടെ ആ ഒരു യാത്രയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു സ്പൈറൽ പാത്ത് കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആ ഒരു ഡെപ്ത്,
ആ ഒരു ഗ്രോത്തിന്റെ ഒരു ഡെപ്ത് ഡിസൈഡ് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബിഗ് കമ്പനി, അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ബുക്കുകൾ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അവർ അവരുടെ മാർക്കറ്റ് കുറേം കൂടി എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അവർ റീറ്റെയിൽ മാർക്കറ്റിംഗിലേക്ക് വന്നു, ഓൺലൈൻ റീറ്റെയിൽ മാർക്കറ്റിംഗിലേക്ക് വന്നു. അങ്ങനെ അങ്ങനെ അവർ അവരുടെ ആ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമ്പന്നത പടുത്തുയർത്തണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ആ മൈൻഡ് സെറ്റിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാത്ത് സെലക്ട് ചെയ്യാനും പിന്നെ ആ ഒരു പാത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിനും അതിനെ നമ്മെ നയിക്കുന്ന പെർസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹൊറൈസൺ, നമ്മുടെ ആ ഒരു സംരംഭത്തിന്റെ ആ ഒരു വ്യാപ്തി അത് കൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സംരംഭങ്ങൾ വളരെ സക്സസ് ആക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.